കടലിൽ ഒഴുകിയെത്തുന്ന പാഴ്മരത്തടികൾ ശില്പങ്ങളാക്കി മാറ്റി പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം ആൻഡമാനിലെ മായബന്ദറിലുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രിപ്റ്റാവുഡ് മ്യൂസിയമാണിത്. മായബന്ദറിൽ നിന്ന് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിരാ തൊറവ് 24 വേണ്ടി പകർത്തിയ ദൃശ്യങ്ങൾ. ഇന്ത്യക്കകത്തും പുറത്തും പലവിധ മ്യൂസിയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വേറിട്ട ഒരു മ്യൂസിയം ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ മായാബന്ദറിലെ ഥാനാപൂർ എന്ന ഗ്രാമത്തിലുണ്ട്. അൻമോൾ ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം. തിരമാലകൾക്കൊപ്പം കരയിലേക്ക് ഒഴുകിയെത്തുന്ന തടിക്കഷ്ണങ്ങളെയാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. ഈ തടിക്കഷ്ണങ്ങളിൽ നിന്നുണ്ടാകുന്ന ശില്പങ്ങൾ മാത്രമാണ് ഈ മ്യൂസിയത്തിലുള്ളത്. 25,000 പേർ ജീവിക്കുന്ന മായാബന്ദറിൽ വിനോദത്തിനായി പാർക്കുകളോ സിനിമാ തിയേറ്ററോ ഒന്നുമില്ല. 65-കാരനായ പോർട്ട്ബ്ലെയർ സ്വദേശി ഷൺമുഖമാണ് മ്യൂസിയത്തിന്റെ ഉടമയും ശില്പങ്ങളുടെ സൃഷ്ടാവും. ആയിരത്തി 1986 ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. മദ്രാസിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം മായാബന്ദറിൽ തിരിച്ചെത്തി ഷൺമുഖൻ 47 വർഷമായി കോൺട്രാക്ടറായി ജോലി ചെയ്യുകയാണ്. ഉപയോഗശൂന്യമായ കുപ്പികൾ ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടി അതിൽ തടിയും ഷീറ്റും കൊണ്ടുള്ള തട്ടുതട്ടായി പണിത കെട്ടിടമാണ് അൻമോൾ മ്യൂസിയം. ഭിത്തികൾ മാത്രമല്ല, കിണറിന്റെ ചുറ്റുമതിൽ, വാട്ടർ ടാങ്ക് ചുറ്റുമതിൽ എന്നിവയിലെല്ലാം കുപ്പികൾ ഇടം തേടിയിരിക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.